ഗൈസ്, എണീക്കാൻ നേരമായിപ്പോയി. ഇന്നലെ രാത്രി ഏകദേശം ഒരു 2 മണിയാകുമ്പോൾ ഞാൻ കിടന്നുറങ്ങിയതാണ്. ഇന്ന് ഏകദേശം ഒരു 12 മണി 11 ആ ഒരു സമയത്താണ് ഞാൻ എണീറ്റത്. ആദ്യം എണീറ്റു, പിന്നെ കിടന്നു, പിന്നെ എണീറ്റു, പിന്നെ കിടന്നു, പിന്നെ എണീറ്റു, പിന്നെ കിടന്നു. എന്തോ ഈ ബെഡ്റൂമൊന്നും കൂടെ എണീറ്റ് വരാൻ തോന്നുന്നു. വേറെ ഒന്നുമില്ല, പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ലല്ലോ, എങ്ങോട്ട് പോകാനൊന്നുമില്ലല്ലോ. സോ എന്തൊക്കെ കൈയും കാലൊക്കെ ഒരു വേദന വന്നു ഗൈസ്. ഇനി കുറച്ച് എക്സസൈസ് ഒക്കെ തന്നെ ഒന്ന് പൊടിക്കണം. എനിവേ, ഇന്നത്തെ സംഭവം എന്താ പറഞ്ഞത്? ഓക്കെ, നമ്മളെ റൂമാണ് ഗൈസ്. ബാൽക്കണിയിലേക്കുള്ള ഒരു ഇത് ഓപ്പണിംഗ് ആണ്. എന്ത് മനോഹരമായ ക്ലൈമറ്റ്! വാവ്! ഇതാണ് നമ്മുടെ വിജൃംഭിച്ച സ്ഥലമാണ് ഗൈസ്. ആരുമില്ല, അവിടെ നിന്ന് ഒരു അനക്കം പോലും കേൾക്കുന്നു. സാധാരണ അവിടുത്തെ ആ കിച്ചണിൽ എന്ത് ചെയ്യാൻ ശബ്ദങ്ങൾ കേൾക്കാറ്, പക്ഷെ ഒന്നുമില്ല ഗൈസ്. വളരെ ക്ലീൻ ആൻഡ് നീറ്റായി കിടക്കുന്നു. ഹോഫ്, എന്താണ് നമുക്കൊരു ബൈക്ക് വാങ്ങണം. ബൈക്ക് വാങ്ങുമ്പോൾ സൂപ്പർ ബൈക്ക് വാങ്ങണം. ഓക്കെ, ഇന്ന് കൊറോണ, ഇനി കൊറോണ ടൈം ആയതുകൊണ്ട് പുറത്ത് പോയി വാങ്ങില്ല. സോ ഞാൻ ഇങ്ങനെ ആലോചിച്ചിട്ട് എന്താ ചെയ്യുന്നത്, അപ്പോഴാണ് നമ്മള് ക്രൂറ്റിലൊരു അടിപൊളി ബൈക്ക് ഉണ്ട് ഗൈസ്, വേറെ ലെവൽ. ഇന്ന് അപ്പൊ ഗെയിം തുറന്നു നോക്കിയപ്പോ അടിപൊളി, എന്റെ വീട് ഒന്നായി അപ്ഗ്രേഡ് ആയത്. അതായത് എന്റെ വീട് വേറെ ലെവലായി. എനിക്ക് പാർക്കിംഗ് ഏരിയ, ലിഫ്റ്റ്, എന്റെ വീട്ടിൽ ലിഫ്റ്റ് ഉണ്ട്, അതുപോലെ തന്നെ ഗരാജ്, അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങളുണ്ട്. എല്ലാം കാണിച്ചു തരാം. അതുപോലെ തന്നെ ഒരു കാറും ഒരു ബൈക്കും ഒന്ന് വാങ്ങണം. കാറില്ലെങ്കിൽ ബൈക്ക് എന്തായാലും ഒന്ന് വാങ്ങണം. ഓക്കെ, സെറ്റ്. അപ്പൊ ഇനി നമുക്ക് ഗെയിമിന് കാണാം. ഗെയിം ജസ്റ്റ് ഓപ്പൺ ആക്കിയിട്ടുണ്ട്, ലോഡിംഗ് ആണ്, അത് ഓൺ ആയിട്ട് ഞാൻ അതിൽ നിന്ന് ഞാൻ കുറച്ച് കാറൊക്കെ വാങ്ങിയിട്ടുണ്ട്. അതൊക്കെ സർപ്രൈസ് ആണ്. ഓക്കെ, അതിലെത്തിയിട്ട് കാണിച്ചില്ല, മൊത്തം പൊളിയാണ്. നമ്മുടെ ചെക്കനോട് എന്റെ വീട് നിങ്ങൾ കണ്ടില്ലേ, മൊത്തമായിട്ട് മാറി. ഓക്കെ, ഇത് ക്രൂ 2 എന്ന് പറഞ്ഞ ഗെയിമാണ്. ഇതിൽ എന്റെ വീട് മൊത്തം മാറ്റി മാറി, ഭയങ്കര ഭയങ്കര റിച്ച് ആയിപ്പോയി ഗൈസ്. ഇത് ചെയ്യാൻ ഇതിൽ 4 നിലയുണ്ട്, 4 3 നിലയുണ്ട്. ഇതാണ് നമ്മളെ ലിഫ്റ്റ്. ലിഫ്റ്റ് കയറി കഴിഞ്ഞിട്ട് നമുക്ക് എങ്ങോട്ടാ വേണ്ടത് പറഞ്ഞിട്ട് നമ്മൾ കൊണ്ടുപോയി ഞാൻ കാണിച്ചത് ഓരോരോ നിലയായിട്ട് കാണിച്ചത്. ഓക്കെ, അതിന് മുമ്പ് ഇതാണ് നമ്മുടെ കാറിന്റെ സ്ഥലവും. എല്ലാ സ്ഥലവും മാറി വേറെ ലെവലായി ഗൈസ്. എല്ലാ സ്ഥലവും കണ്ട് നിലക്കുമ്പോട്ട് തിളങ്ങുന്നത് കണ്ടില്ലോ. ഇനി നമുക്ക് പുറത്തിറങ്ങാൻ കണ്ടില്ലേ, പുറത്തിറങ്ങിയ ഇതാണ് വ്യൂ. എങ്ങനെയുണ്ട്? അടിപൊളി വ്യൂ അല്ലേ? വേറെ ലെവലാണ് ഗൈസ്. എന്റെ വീടിന്റെ മുറ്റത്ത് നിന്നുള്ള വ്യൂ ആണ്. ഇതൊന്നും റിയൽ ലൈഫിൽ കിട്ടില്ല, എന്നാലും ഞാൻ ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് താഴോട്ട് പോയി. ഈ ഒരു നില നിങ്ങൾ ഓൾറെഡി കണ്ടതാണ്. ഓക്കെ, താഴത്തെ സംഭവം ഞാൻ കാണിച്ചതാ. എന്നിട്ട് എൻട്രാൻ വരത്തിക്ക് നമുക്ക് താക്കൾ 1, 2, 3 തട്ടായിട്ടുള്ളത്. സോ ആദ്യം നമുക്ക് ഗരാജിലേക്ക് പോവാം. ഗരാജിലെ അടിപൊളിയാണ് ഗൈസ്. ഓക്കെ, നിങ്ങൾ ഞെട്ടരുത്, ഞെട്ടരുത്, ഞെട്ടരുത്. ഹോൾഡ് ഓൺ. ഓക്കെ, എല്ലാവരും ഹോൾഡ് ചെയ്ത് നിൽക്കാം. റെഡി, 1, 2, 3, ലെറ്റ്സ് ഗോ ബ്രോ. എന്റെ പൊന്ന് ഗൈസ്, നോക്കിയ ലെഫ്റ്റിലൊരു കാറ്, സെന്ററിലൊരു മസ്താൻ, അതുപോലെ തന്നെ നമ്മളൊരു അടിപൊളി ബുഗാട്ടി. യാ, ബുഗാട്ടിന്റെ ഒരു കാർ ഞാൻ വാങ്ങി. എങ്ങനെ ഇണ്ട് മച്ചാൻ പറഞ്ഞു, എങ്ങനെ ഉണ്ടെന്ന് പറയാം. ബുഗാട്ടിന്റെ ഒരു അടിപൊളി കാറാണ് ദി ബീസ്റ്റ്. ഓക്കെ, ഞാൻ മുമ്പില് സംഭവങ്ങൾ കൊടുത്തിട്ട് വേറെ ലെവൽ. അതുപോലെ തന്നെ ബൈക്ക് ഇതാക്കണ, സുസുക്കിന്റെ ഒരു അടിപൊളി ബൈക്ക് ഉണ്ട്, ഫുള്ളി കസ്റ്റമൈസ്ഡ് ബൈ അൺബോക്സിംഗ് ഡ്യൂഡ് ഗൈസ്. യാ, ദാറ്റ്സ് മീ, ഞാൻ തന്നെയാണ്. ഓക്കെ, പിന്നെ നമ്മുടെ മസ്ത നിങ്ങൾ ഓൾറെഡി കണ്ടാണ്. പിന്നെ ഇതാക്കണ ഒരു ഫോർഡിന്റെ ഒരു അടിപൊളി ലക്ഷറിയസ് ആയിട്ടുള്ള ഒരു 4x4 ആണെന്ന് തോന്നുന്നു, ഒരു പവർഫുൾ വെഹിക്കിൾ ഉണ്ട്. എനിക്ക് ഓഫ് റോഡിങ്ങിലൊക്കെ പോകുമ്പോൾ എടുക്കാനുള്ളതാണ് ഗൈസ്. എന്ത് ചെയ്യാനാണ്, ഭയങ്കര റിച്ച് ആയി പോയി. പിന്നെ നമ്മൾ ഇതാക്കണ ഇന്നലെ കളിച്ചൊരു ഗെയിമിന്റെ, മിനിഞ്ഞാന്ന് കളിച്ചൊരു ഗെയിമിന്റെ ഓടി ആടുണ്ട്. അതുപോലെ തന്നെ നമ്മളെ ബെൻസ്. യാ, ബെൻസ് ഗൈസ്, യാ, അടിപൊളി കളറാണ്. ഇത് എനിക്ക് ഒരു എസ് യു എന്തായാലും വേണമെന്ന് തോന്നി, കാരണം യാ അതുകൊണ്ട് വാങ്ങിയിട്ടതാണ്. കട്ടക്കട്ടെ, ഒരു ആർപ്പാടായിക്കോട്ടെ, ഇത് ചെയ്യാനാണ്. ഓക്കെ, ഇതാക്കണ ഒരു അടിപൊളി വേറെ എന്തൊരു കാറാണ്. ഇതിന്റെ കളർ എനിക്ക് നല്ല രീതി ഇഷ്ടപ്പെട്ടു, അതുകൊണ്ടാണ് ഇത് ഇവിടെ വെച്ചിട്ടുള്ളത്, കട്ടി കളയേണ്ടതാണ്. എനിവേ, ഇത് നമ്മളെ ഇതെന്താ കെ ടി എമ്മിന്റെ നാല്, കെ ടി എം എക്സ്പോ ആർ എന്ന് പറഞ്ഞ സാധനമാണ്. ഓക്കെ, നൈസ്, കൂൾ, താങ്ക്സ്. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം ഏത് ഓട്ടണം? അതിന് മുമ്പ് ഒരു ഒരു സംഭവം കൂടി ഉണ്ട്, അതുകൊണ്ട് കാണിച്ചു തരാം. രണ്ട് നിലയും കൂടി ഇല്ല, ഓരോരോ നിലമായിട്ട് ഇങ്ങനെ കാണിച്ചു തരുന്ന ഒരു രസം. പിന്നെ ഇതാക്കണ ഹംഗാർ, 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 ഹംഗാർ. ഓക്കെ, പോവാണ്. ലിഫ്റ്റ് തുറന്ന്, യുഹോ. ഓക്കെ, ഇവിടെ നമ്മൾ സെറ്റ് ചെയ്തെന്ന് വെച്ചാൽ നമ്മളെ പ്ലെയിനുകളാണ്. ഓക്കെ, നമുക്ക് കിട്ടിയ പ്ലെയിനുകളും അങ്ങനത്തെ എല്ലാ സംഭവങ്ങളുമാണ് ഇവിടെ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. സംഭവം നൈസാണ് ഗൈസ്. ഓക്കെ, വലിയ വലിയ പ്ലെയിനും എല്ലാ കാര്യങ്ങളും ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഇതാക്കണ കുറച്ച് കുറച്ച് ഇതാക്കണം, ഇങ്ങനത്തെ സംഭവങ്ങൾ കളിക്കാനുള്ളതും സെറ്റ് ചെയ്തിന്. പിന്നെ എന്ത് സംഭവം? ഓക്കെ, ഒരു വലിയൊരു പ്രൊജക്ടർ. ഓ, ഡാമിറ്റ്, ഓ, എൻ്റെ ഇഷ്ടങ്ങൾ ഇവർക്ക് അറിയാൻ തോന്നുന്നു ഗൈസ്. എനിക്ക് പറ്റി ഇവിടെ തന്നെ, എനിക്ക് ഇവിടെ പറ്റാത്തതാണ് ഇത്രയും വലിയ പ്രൊജക്ടറും സെറ്റപ്പ് ഒക്കെ. പക്ഷെ അവർ ഇതാക്കണ 5.1 ആന്ന് തോന്നുന്നു, 4 സ്പീക്കേഴ്സ്, 5 സ്പീക്കേഴ്സ് ഒക്കെ ആണ്. സോ ഇറ്റ്സ് കൂൾ. ഓ, പിന്നെ കുറച്ച് ഫ്രൂട്ട്സ്, പിന്നെ കുറച്ച് മദ്യമില്ല, മദ്യമില്ല, മദ്യം ആരോഗ്യത്തിന് ഹാനികരമായതുകൊണ്ട് ഞാൻ ബാക്കി എല്ലാ സാധനവും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെയൊക്കെ നമുക്ക് വണ്ടികളൊക്കെ വെക്കണം, എനിക്ക് അധികം പ്ലെയിൻ ഒന്നുമില്ല. ആൻഡ് ലെറ്റ്സ് ഗോ ടു ദി ഏറ്റവും ലാസ്റ്റ് സംഭവം. ഓക്കെ, അവിടെ എന്താ നോക്കാം. അവിടെ ഞാൻ ഓൾറെഡി കുറച്ച് വേറെ ടൈപ്പ് ഓഫ് സെറ്റപ്പാണ്. നമ്മൾ കുറച്ച് പുഴയിൽ നിന്നും കുറച്ച് വെള്ളമൊക്കെ കടമെടുത്തിട്ട് ഒരു അടിപൊളി എന്താ പറയുക,
ഒരു ബോട്ടിങ്ങിനെ വെക്കുന്ന ഒരു സ്ഥലം എന്ന് വേണമെങ്കിൽ പറയാം. എനിക്ക് ഇവിടുന്ന് പെട്ടെന്ന് ബോട്ട് എടുത്ത് ചാട്ടാക്കി പുറത്തേക്ക് ചാടി പോകാനുള്ളതാണ്. സ്കൂൾ ഗൈസ് ഫാന്റാസ്റ്റിക് ആൻഡ് ഓസം ആൻഡ് ക്രൈസി എന്ത് വേണേ പറയാക്കാൻ. ഇവിടെ കുറച്ച് മെറ്റീരിയൽസ് ഒക്കെ ഉണ്ട്, ഒക്കെ അടിപൊളിയാണ്, നല്ല രസമാണ് ഗൈസ്. ഇതിന്റെ ക്വാളിറ്റിയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ഇറ്റ്സ് ജസ്റ്റ് ഓക്കെ. അപ്പൊ നമുക്ക് ഇനി ഏതെങ്കിലും ഒരു കാർ എടുത്ത് പോവാ. ഏറ്റവും മുകളിലത്തെ നില ലിവിംഗ് റൂമിലാണ് നമ്മളെ കാറൊക്കെ ഉള്ളത്. നോക്കാം നമ്മളെ ഫേവറേറ്റ് കാർസ് എവിടെയായിരുന്നു. നമ്മളെ ഫേവറേറ്റ് കാർസ് ഇവിടെ അല്ല. ഓക്കെ നമുക്ക് അടുത്തേക്ക് പോവാ. ഗരാജിൽ തന്നെയാണ് നമ്മളെ ഫേവറേറ്റ് കാർസ് ഒക്കെ വെച്ചിരിക്കുന്നത്. സംഭവം വേറെ ലെവലായി. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഈ ഒരു സെറ്റപ്പ്. ഇനി നമുക്ക് കാർ ഒരു ബൈക്ക് വാങ്ങണ്ടേ. ഒരു ബൈക്ക് വാങ്ങണ നമുക്ക് ഈ ഒരു ബുഗാട്ടി ഓട്ടണം. ബുഗാട്ടി ഓട്ടണം, നമുക്ക് ബൈക്ക് വാങ്ങിയിട്ട് ബൈക്ക് ഓട്ടം അതാക്കി നന്നാവും. ഓക്കെ നമ്മൾ വെഹിക്കിളിന്റെ സെറ്റപ്പിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ ഇഷ്ടംപോലെ സംഭവങ്ങളുണ്ട്. നമുക്കിപ്പോ ഏതെടുക്കിടമ്പോ ബൈക്കിൻ്റെതായതുകൊണ്ട് കൺഫ്യൂഷൻ ആണ് ഗൈസ്. ഓക്കെ ഇതേതാണ് ബൈക്ക്? കെ ടി എം ഉണ്ടോ നോക്കാം. കെ ടി എമ്മിന്റെ അടിപൊളി ബൈക്ക് ഉണ്ടോ നോക്കാം. ഇതേതാണ്? ഇതിനൊക്കെ സ്പീഡ് കുറവാണ് ഗൈസ്. 226 കേട്ടോ മൈൻഡിൽ വെച്ച്, 226 ഉണ്ട്. ഇതൊക്കെ പുതിയ പുതിയ കാറാണ് ഗൈസ്. ഓ മൈ ഗാഡ്, ഓ മൈ ഗാഡ്, എന്റെ കണ്ണിലൊന്നും പെടല്ലേ. പിന്നെ ഇതേതാണ് നമ്മുടെ ഐ ഡോണ്ട് ലൈക്ക് ദാറ്റ്. ഇതെന്താ സംഭവം? നമുക്ക് കെ ടി എം ഏതെങ്കിലും 230 ഉണ്ട് കേട്ടോ, 230 ഉണ്ട്. അതുപോലെ 300 km/h 205 bhp. ഓക്കെ ഹൈ സ്കൂൾ. നമുക്ക് അടുത്ത് നോക്കാം. കമോൺ ബൈക്ക്. ഹാർലി ഡേവിഡ്സൺ ഉണ്ട്. ഹാർലിക്ക് എത്രയാണ്? ഇല്ല ഇത് സ്പീഡ് കൂടുതലാണ്. ഹാർലി എടുത്ത് കാര്യമില്ല. റേസിങ്ങിന് എപ്പോഴും കുറച്ച് സ്പീഡ് കൂടിയത് സംഭവം. 165 സംഭവങ്ങൾ, 200 ഇത് കുറവാണ് ഗൈസ്. കവസാക്കിന്റെ ഗൈസ് ഇതിന്റെ അപ്പോ 2015 മോഡല്, 210 bhp, 299 km/h. ഓ ഡാമിറ്റ് ബ്രോ, ഡാമിറ്റ്. ഇത് എടുക്കണോന്നൊരു ചെറിയൊരു നോട്ടമുണ്ട്. നമുക്ക് ടെസ്റ്റ് ഡ്രൈവ് കഴിഞ്ഞിട്ട് എടുക്കാം. കെ ടി എം ഇതാക്കണ. കെ ടി എം ഉണ്ട്, 295 വരുന്നത്. 200 km/h, 180 bhp. ഇതേതാ കെ ടി എം? ആർ സി ആണെന്ന് തോന്നുന്നു. ഈ ആർ സിന്നെ 221. ഈ മറ്റേ എത്രയായിരുന്നു? നമ്മളെ കവാസക്കി എത്രയായിരുന്നു ഗൈസ്? കവാസക്കി 219. കെ ടി എമ്മോ 221. ഓക്കെ ഓക്കെ, ദാറ്റ്സ് കൂൾ. സോ കെ ടി എം തന്നെ എടുക്കുക. ഇത് ഇതന്നെ ആയിരിക്കില്ല കുറച്ചുകൂടി നല്ലത്, പവർ കൂട്ടുന്നതൊക്കെ. പിന്നെ കെ ടി എമ്മിൻ്റെ വേറെ ഏതെങ്കിലും വെറൈറ്റി ടൈപ്പ് ഒക്കെ ഉണ്ടോ? പിന്നെ ഒക്കെ ഉള്ള പിന്നെ ലംബോർഗിനി ഒക്കെ ഉള്ള. ലംബോർഗിനി ഇറ്റ്സ് എക്സ്പെൻസീവ്. നോ. അപ്പോൾ നമുക്ക് ആർ സി എടുക്കല്ലേ? പൊളിച്ചാള എത്രയാണ്? 810000. ചെയ്തിട്ട് വാങ്ങിയാൽ മതി. അത് നമുക്ക് കുറച്ചുകൂടി ഒരു കുറച്ചൊരു രസമുണ്ട്. ഓക്കെ ഇതിന്റെ ഫ്രണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ഗൈസ്. ഇതിന്റെ ഫ്രണ്ട് എന്താ? അയ്യേ, ഇത് വേണ്ട. ഇതിന്റെ ഫ്രണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. പോരാ. ഫ്രണ്ട് പോരാ ഗൈസ്. എനിക്ക് എന്തോ ഒരു പോലെ ഫ്രണ്ട് വേണ്ട. എന്ത് ചെയ്യാനാ, നല്ല കാറാണ്, പക്ഷെ അതിൻ്റെ ഫ്രണ്ട് ഒരു വൃത്തികെട്ട രൂപത്തിലാണെന്ന് തോന്നുന്നത്. അങ്ങനെയല്ല, സാധാരണ കെ ടി എമ്മിന് മാതിരിയല്ല, അത് വേറെന്തോ ഒരു ലുക്കിലാണ് വന്നത്. അതെന്താ സംഭവം എന്ന് പറയുക, സാധാരണ ആർ സി കാണാൻ രണ്ട് ലൈറ്റൊക്കെ വരുന്നത് അതിൻ്റെ അപ്ഗ്രേഡാണ് തോന്നുന്നു. എനിക്ക് വേണ്ടതിനെ പറ്റി ഒരു ചുക്ക് അറിയില്ല. ഓ മൈ ഗാഡ്. ഇനി അടുത്തത് വരട്ടെ. നമുക്ക് ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടു, പക്ഷേ ഇതിൻ്റെ സ്പീഡ് കുറച്ച് കുറവാണ്, അതുകൊണ്ടാണ് ഇതെടുക്കാത്തത്. ഓക്കെ നമുക്ക് മറ്റേ കവാസാക്കിൻ്റെ തന്നെ നോക്കാം. കവാസാക്കി വേറെ ലെവൽ സാധനമാണ്, അടിപൊളിയാണ്. ഇതെടുക്കുക, ഒന്നും നോക്കുന്നില്ല. ടെസ്റ്റ് ഡ്രൈവ് ചെയ്തിട്ട് പൊളി. ഇതെവിടെ? ഇത് വേറെ കളർ വെച്ച് കഴിഞ്ഞാൽ പൊളിക്കാൻ മതിയോ ഗൈസ്? ടെസ്റ്റ് ഡ്രൈവ് ചെയ്തോക്കാം. ഓക്കെ ഇതെന്താ വാങ്ങാൻ കഴിയുന്നില്ലേ? ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാൻ പറഞ്ഞിട്ട് വേറെ വേണ്ട പോണെ. രണ്ട് കളറേ ഉള്ളൂ, കുറച്ച് പണി പാളിക്കല്ലേ. എന്താകുമ്പം ഓക്കെ ഇതൊക്കെ എന്തോ, ഇതൊന്നും എനിക്ക് വേണ്ട, എനിക്ക് വണ്ടി വേണം. ഇതൊക്കെ ആവശ്യമില്ലാത്തൊക്കെ ചോദിക്കുന്നു. ഓക്കെ ഓക്കെ ബൈ ചെയ്യാൻ പോവാണ്. 1 2 3 പൈസ കുറയുന്നു. So we owned new Kawasaki Ninja H2. ഗൈസ് ബൈക്ക് ഓട്ടിന് മുമ്പ് ചെറുതായിട്ടൊന്ന് കസ്റ്റമൈസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിൻ്റെ കളറും കാര്യങ്ങളൊക്കെ ചെറുതായിട്ടൊന്ന് മാറ്റണം, പൊട്ടിക്കി മാറ്റണം. എന്നാലേ നമുക്ക് ഒരു സാറ്റിസ്ഫൈങ് ഉണ്ടാവുള്ളൂ. ഓക്കെ ഇത് നമുക്ക് റെഡ്. എനിക്ക് എപ്പോഴും റെഡാണ് ഗൈസ് ഇഷ്ടം, അതുകൊണ്ടാണ്, വേറൊന്നും തോന്നരുത്. റെഡ് ഏത് ഇതിന് വെച്ചാലും ഒരു മാരക ലുക്കായി, അതുകൊണ്ടാണ്. ഓക്കെ അതുകൊണ്ടാണ് റെഡ് എടുക്കുന്നത്, വേറൊന്നും തോന്നരുത്. പിന്നെയുള്ള കളേഴ്സ് ഒന്നും വേണ്ട. പിന്നെ നമുക്ക് ഇതിൻ്റെ ഇതെന്ത് സംഭവം, ഇതിൽ വേറെ കുറേ സംഭവങ്ങളൊക്കെ വരുന്നുണ്ട് ഗൈസ്. ഡാം ഇതെടുത്താൽ മതി, വേറെ ഒന്നും വേണ്ട. അടിപൊളി എന്നിട്ടാ കൺഫ്യൂഷൻ.
ഇത് മതി, 3000 രൂപയുള്ള പ്ലെയിൻ മാറ്റാം. ഇത് അടിപൊളി. ഇനി ഇതിൻ്റെ എന്താ പറയുക, ബോഡി അങ്ങനെ എന്തെങ്കിലും സംഭവങ്ങളോ ബോഡി കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, കൂൾ കൂൾ കൂൾ. അവിടെ കിടക്കട്ടെ, ബൈറ്റ് പോട്ടെ പൈസ. ഐ ഡോണ്ട് കെയർ അബൌട്ട് മണി. ഗെയിമിൽ മാത്രം കേട്ടോ, അല്ലാത്ത ഭയങ്കര കെയറാണ്. പോട്ടെ. അടുത്തത് ബൈക്കിൻ്റെ ഒരു ലുക്ക് നോക്കിയാൽ അതായത് തിരിക്കുമ്പോ ഒക്കെ പൊളി പൊളി. അപ്പൊ മുമ്പ് ബാക്കോട് തിരിച്ചു നോക്കാൻ. നല്ല നോട്ടി നോക്കാം. ഓക്കെ, മഞ്ഞ ഫുൾ മഞ്ഞ്. ചതി എന്നോട് വേണ്ടായിരുന്നു, നല്ലൊരു വണ്ടിയാണ് കൈ. ഇതം മൊത്തം പുള്ളിപ്പിച്ചായി ദ്രോഹികള്. എന്നാലും ആ ലുക്ക് മാറിയില്ല കേട്ടോ. ചീറി ചെങ്ങായി എന്നായി വേറെ ലെവല് കൈ. മാരക മരണമാസം എന്നൊക്കെ കേട്ടിട്ടുള്ളു, ഇപ്പൊ കണ്ട് എന്താലേ. ഇതെന്താ ഫുള്ള് വെള്ള കളറാക്കി കഴിഞ്ഞു. അപ്പൊ മഞ്ഞൊക്കെ പോയി, എല്ലാം ക്ലൈമറ്റ് ഒക്കെ വളരെ വളരെ കൂളായിട്ടുണ്ട്. നമ്മളുടെ വണ്ടി ഇപ്പോഴാണ് നല്ലപോലെ ഒന്ന് കാണുന്നത്. ഓക്കെ, നേരത്തെ ഒക്കെ നമുക്ക് എല്ലാ ഓൺ അടിച്ചു നോക്കാം. ഓൺ ഏതാണെന്ന് അറിയോ, ജസ്റ്റ് ഒന്ന് അടിച്ചു നോക്കാം. ഓക്കെ, ഇതാ സംഭവം. വളരെ വളരെ ഓൺ അടിക്കുമ്പോ ലൈറ്റ് എത്തുന്നുണ്ട് കേട്ടില്ലേ. ഓൺ അടിക്കുമ്പോ ലൈറ്റ് എത്തുന്നത്. സോ ഇനി നമുക്ക് മല്ല എടുത്തു നോക്കാം. ഫസ്റ്റ് ഗിയർ ആണോ, ഫസ്റ്റ് ഗിയർ ആണോ വേണ്ടത്? എന്താലേ, ഒരു ലെവല് വണ്ടിയാണ് കേസ്. ഒരു രക്ഷയില്ല, മരണമാസം കേട്ടിട്ടുള്ളപ്പോഴാണ് കണ്ടത്. ഇതൊന്നും കൂടി വെച്ച് നോക്കുകയാണ്, ഞാൻ നല്ല സ്ഥലത്ത് പോകാൻ ശ്രമമാണ്. പക്ഷെ ബിസിനസിന് ഹാപ്പിയാണ്. നൈസായിട്ട് വേറെ ലെവലായി. നിങ്ങൾക്ക് എന്താണ് കഴിച്ചത് ഈ ഒരു ഗെയിമിനെ പറ്റി, ഈ ഒരു ഗെയിമിനെ പറ്റി, ഈ ഒരു വണ്ടിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക. നൈസ് അല്ലേ സംഭവം, വേറെ ലെവലല്ലേ. ഒരു നിഞ്ച ഇതായത് കവസാക്കിൻ്റെ നിഞ്ച H2 എന്ന് പറഞ്ഞത് H2 ആണെന്ന് തോന്നുന്നു, അറിയില്ല. ഏതായാലും കവസാക്കിയാണ്, വേറെ ലെവലാണ് കഴിച്ചത്. ഇങ്ങനെ കഴിയാണ് സ്വന്തമായിട്ട് ഇങ്ങനെ ഒരു ബൈക്ക് വാങ്ങണം എന്നാണ് ഇപ്പം എന്തെന്തോ ഒരു ആഗ്രഹം. കാരണം ഇത് കാണുമ്പോൾ എനിക്ക് ബൈക്ക് ഇപ്പോൾ ഓടിക്കാൻ വലിയ ഇതില്ല, കാരണം അവിടുത്തെ ഭയങ്കര വെയിലായതുകൊണ്ട് കാറാണ് നല്ലത്. പക്ഷേ ഇത് കാണുമ്പോൾ ബൈക്ക് പോകണൊരു മൂഡ് വേറാണല്ലോ. അതൊരു വേറൊരു ടൈപ്പ് ഒരു ക്രൈസാണ് ബൈക്ക് എന്ന് പറഞ്ഞാൽ. ഓക്കെ, അതുകൊണ്ടാണ് സംഭവം. ഏതായാലും നൈസാണ് കേസ്. എന്തായാലേ വളക്കിനൊക്കെ വളവ് പൊളിയാണ്, പൊളിയാണ്. ഒന്നും പറയാനല്ലോ, ഒന്നും പറയാനില്ല. വേറെ വേറെ ലെവല്. അപ്പം ഇന്ന് ഇത്ര ഉണ്ട് ഗൈസ്. ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക. നാളെ വൈകുന്നേരം 5 മണിക്കാണ്. ഓക്കെ, പിന്നെ ക്രേസി ടൂർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണം. അതിൽ നമ്മുടെ ബുഗാട്ടിൻ്റെ ഒരു അടിപൊളി വീഡിയോ വരുന്നുണ്ട്, ബുഗാട്ടി സ്പീഡ് ടെസ്റ്റ് കേസ്. തംസപ്പ്. ഓക്കെ, തംസപ്പ്. ഇനി വേ നാളെ വൈകുന്നേരം 5 മണിക്കാണ് സീസൺ.